ആ കൊള്ളക്കാരൻ ഇപ്പോൾ മയക്കത്തിന്റെ മൂർധനത്തിലായിരിക്കും. ഇപ്പോൾ തന്നെ അയാളെ പിടികൂടി കൽത്തുറങ്ക അടച്ചിരിക്കണം. നമ്മുടെ കണക്കുകൂട്ടൽ തെറ്റിയിരിക്കുന്നു. ആ കൊള്ളക്കാരൻ രക്ഷപ്പെട്ടു കഴിഞ്ഞു. കുതിരപ്പുറത്തിരിക്കുന്നവരെ അവ്യക്തമായി കണ്ടുള്ളൂ. എന്നാലും കുമാര, ആകൃതി വെച്ച് നോക്കുമ്പോൾ മുന്നിലിരുന്ന് കുതിരയെ തെളിക്കുന്ന ആൾ കൊള്ളക്കാരൻ ഉദയനനാണോന്ന് ബലമായ സംശയമുണ്ട്. അതെ, അയാൾ ഉദയനനാണ്. അയാളെ പറ്റിച്ചേർന്ന് മയക്കത്തിലിരിക്കുന്ന ഗന്ധർവൻ ഉദയനന്റെ അനുജനായ ഉഗ്രസേനനുമാണ്. ഗന്ധർവൻ കൊട്ടാരത്തിലെ കുമാരൻ തിരുമനസല്ലേ? കാഴ്ചശക്തി തരാത്ത ദൈവം ദുശ്ശളയ്ക്ക് ശ്രവണശക്തി കൂടുതൽ നൽകിയിരിക്കുന്നു. ഞാൻ കൊട്ടാരത്തിലെ മണികണ്ഠൻ തന്നെയാണ്. ഒരു പ്രജ രാജസമക്ഷം പരാതി ബോധിപ്പിച്ചാൽ അതിന് പരിഹാരമുണ്ടാക്കണമല്ലോ. ഇഷ്ടപ്പെട്ട ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ അനുവദിക്കാത്ത നിങ്ങളുടെ അമ്മയെ കാരാഗ്രഹത്തിൽ അടയ്ക്കുവാനാണ് തീരുമാനം. അരുത്, അരുത് തിരുമനസ്, അരുത്. അടിയന്റെ പെറ്റമ്മ ഒരു തെറ്റും ചെയ്യാത്ത ദേവതയാണ്, പുണ്യവതിയാണ്. അടിയനാണ് തെറ്റുകാരി. അടിയനെ തുറങ്കിൽ അടച്ചോളൂ തിരുമനസ്. നിങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഗന്ധർവനും സദ്ഗുണ സമ്പന്നനുമാണെന്ന് അടിയൻ ഉറച്ചു വിശ്വസിച്ചിരുന്ന വ്യക്തി കൊള്ളക്കാരനാണ്. കൊള്ളത്തലവനായ ഉദയനന്റെ അനുജൻ ഉഗ്രസേനനാണ് ആ പരമനീചൻ. ആ ബന്ധം ഒരിക്കലും ശാശ്വതമാകില്ലെന്നും അത് ഉപേക്ഷിക്കണമെന്നും അടിയന്റെ അമ്മ പലതവണ ഉപദേശിച്ചതാണ്. ആ അമ്മയെ അസൂയക്കാരിയായി കണ്ട് ആട്ടിയകറ്റിയ മഹാപാപിയാണ് അടിയൻ. അടിയനെ കൽത്തുറങ്കിൽ അടച്ചാലും തിരുമനസ്. അമ്മയെ നിലക്ക് നിർത്തണമെന്ന് ആവലാതി ബോധിപ്പിച്ച മകൾ ആ മകളുടെ നാവുകൊണ്ട് തന്നെ അമ്മയെ ദേവതയെന്നും പുണ്യവതിയെന്നും വിശേഷിപ്പിച്ചത് കേൾക്കാൻ കഴിഞ്ഞു. ആ തിരിച്ചറിവിനെ മാനിച്ച് അമ്മയ്ക്കും മകൾക്കും ശിക്ഷയൊന്നും വിധിക്കുന്നില്ലെന്ന് തീരുമാനിച്ചിരിക്കുന്നു. അമ്മയെ അനുസരിക്കാത്ത ഏതൊരു മകൾക്കും സംഭവിക്കാവുന്ന ദുരനുഭവങ്ങളെ നിങ്ങൾക്കും ഉണ്ടായിട്ടുള്ളൂ. ഇനിയുള്ള കാലം അമ്മയെ അനുസരിച്ച് അമ്മയോടൊപ്പം ജീവിക്കുകയാണ് വേണ്ടത്. ജീവിച്ചുകൊള്ളാം. അമ്മയാണ് ദൈവം, അമ്മയാണ് സത്യവും ശക്തിയും എന്ന തിരിച്ചറിവോടെ അടിയൻ ജീവിച്ചുകൊള്ളാം. പക്ഷേ അമ്മ അടിയനെ സ്വീകരിക്കുമോ എന്ന ഭയമാകും. മക്കളുടെ എല്ലാ തെറ്റുകളും ക്ഷമിക്കുന്നവളാണ് അമ്മ. തന്റെ എല്ലാ തെറ്റുകളും മനസ്സിലാക്കി പശ്ചാത്താപ വിവശയായി തിരികെ എത്തുന്ന മകളെ അമ്മ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കും. മായിക സത്യങ്ങൾ നിറഞ്ഞ ഗന്ധർവ ലോകത്തു നിന്നും യഥാർത്ഥ സത്യങ്ങൾ അടങ്ങിയ മാതൃലോകത്തേക്ക് ഞങ്ങൾ നിങ്ങളെ കൈപിടിച്ച് നടത്തും.
നമസ്കാരം തമ്പുരാനെ. നമസ്കാരം. നാം വരുമെന്നൊരു ദൂതനെ വിട്ട് അറിയിച്ചിരുന്നു. ഇനിയുള്ള പൂജകളൊക്കെ കീഴ്ശാന്തി ഏൽപ്പിച്ച ശേഷം ഞാൻ തമ്പുരാനെ കാത്തു നിൽക്കുകയായിരുന്നു. തമ്പുരാന്റെ ആഗമനോദ്ദേശ്യം? വലിയ വിഷ്ണു ഭക്തനാണ് നാമെന്ന് അറിയാമല്ലോ അങ്ങേക്ക്. ഈ ക്ഷേത്രത്തിലേക്ക് ഒരു വിഗ്രഹം സമർപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവിടെ വയ്ക്കൂ. നേർച്ചയായിട്ടായിരിക്കും. അതെ, നേർച്ച തന്നെ. നമ്മുടെ ഭാര്യയ്ക്ക് ചെറിയൊരു വയറുവേദന തുടങ്ങി. പല വൈദ്യന്മാരെയും കാണിച്ചു, കൊടുക്കാവുന്ന ഔഷധങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തു. എന്തു പറയാനാ, വേദന അടിക്കടി വർദ്ധിച്ചതല്ലാതെ ഒരു ശമനവും കണ്ടില്ല. തമ്പുരാട്ടിയുടെ പുഴു പിടയ്ക്കുമ്പോഴുള്ള പിടയിലും ഉച്ചത്തിലുള്ള നിലവിളിയും കണ്ടും കേട്ടു നിൽക്കാൻ കഴിയില്ലായിരുന്നു. അതെ, ഒടുവിൽ പട്ടടയിലേക്ക് എടുക്കേണ്ടി വരുമെന്ന ഘട്ടമെത്തിയപ്പോ നാം ഒരു നേർച്ച നേർന്നു. മാതംഗിയുടെ അസുഖം ഭേദമാകുമെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഒരു വിഗ്രഹം സമർപ്പിക്കാമെന്ന്. എന്നിട്ട് നേർച്ച നേർന്ന് ഒരു നാഴിക നേരം കഴിഞ്ഞില്ല, പിടിച്ചു കെട്ടിയതുപോലെ വേദനയും പരിവേശവും നിന്നു. ഓ, അതാണ് നാം പൂജ ചെയ്യുന്ന ഗോവിന്ദന്റെ ശക്തി. ചില നേരങ്ങളിൽ ഭഗവാൻ പിശകുര രൂപം പൂണ്ടും അനുഗ്രഹിക്കും. അതിൽ പരം ഒരു മനസ്സമാധാനം മറ്റെന്താ ഉള്ളത്? പണവും സ്വത്തും വേണ്ടുവോളം നമുക്കുണ്ടല്ലോ. തനി തങ്കത്തെ തന്നെ ഒരു വിഗ്രഹം അങ്ങ് തീർപ്പിച്ചു. കൃഷ്ണ, ഭഗവാനെ, ഇതിന് പണം കുറെ പൊടിച്ചിട്ടുണ്ടല്ലോ തമ്പുരാൻ. മാതംഗിയെ സുഖപ്പെടുത്തിയ ഭഗവാനല്ലേ മിന്നിത്തിളങ്ങി ചൈതന്യമൂർത്തിയായി വർത്തിക്കട്ടെ. താന്ത്രിക വിധി പ്രകാരം ഈ വിഗ്രഹം തിരുമേനി തന്നെ പ്രതിഷ്ഠിക്കണം. കാലവിളംബം പാടില്ല. വേണ്ട, ഇന്ന് തന്നെ താന്ത്രിക കർമ്മങ്ങൾ ആരംഭിക്കാം. ആദ്യം വിഗ്രഹം പുഴയിൽ കൊണ്ടുപോയി കലശകർമ്മം നടത്തി ശുദ്ധീകരിക്കണം. ആയിക്കോട്ടെ. പുഴയിലെത്തുന്നതുവരെ വിഗ്രഹം പൊതിഞ്ഞു തന്നെ പിടിക്കണം. വളരെ വിലപിടിപ്പുള്ള വിഗ്രഹമായതുകൊണ്ട് കൊള്ളക്കാരുടെ ഉപദ്രവം ഉണ്ടാവും. നിങ്ങൾ ജാഗ്രതയോടെ തിരുമേനിക്ക് മുന്നിൽ നടക്കുക. ശരി തമ്പുരാനെ. കൊള്ളത്തലവൻ ഉദയൻ എന്റെ അനുജൻ, ഭദ്രസേനനാണ് ഞാൻ. ഏ കിഴവ, നിങ്ങൾ എന്താണ് ഈ പൊതിഞ്ഞു കെട്ടി വെച്ചിരിക്കുന്നത്? ഇതൊരു നിലവിളക്കാണ്. ഓ, രക്ഷപ്പെട്ടു. ഞങ്ങളുടെ താവളത്തിൽ കട്ട പിടിച്ച് ഇരുട്ടാണ്. തിരി തെളിക്കാൻ ഒരു നിലവിളക്ക് തേടി നടക്കുകയായിരുന്നു. അതിങ്ങടക്ക്. അരു സഹോദര, ഇത് ക്ഷേത്രത്തിലെ വിളക്കാണ്. അത് തട്ടിയെടുക്കുന്ന മഹാപാപമല്ലേ? കൊള്ളക്കാർക്ക് പറഞ്ഞിരിക്കുന്നത് പുണ്യകർമ്മമല്ല, പാപകർമ്മം മാത്രം. അതിങ്ങടക്ക്. തുടരുന്നു.
ഉദയനന്റെ സഹോദരൻ ഉഗ്രസേൻ എന്നാണ് ഞാൻ. നമ്മൾ ഒരാൾ വെട്ടുകൊണ്ട് മരിച്ചു തമ്പുരാനെ, ഓടി രക്ഷപ്പെട്ടോളൂ തമ്പുരാനെ. ഞാൻ കൊള്ളത്തലവൻ ഉദയനൻ. രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. ആ തങ്കവിഗ്രഹം ഇങ്ങെടുക്ക്. അരുത് സഹോദര, ഉഗ്രശക്തിയുള്ള മഹാവിഷ്ണുവിന്റെ വിഗ്രഹമാണിത്. ഇത് കൊള്ളയടിച്ച് ഭഗവാന്റെ ഉഗ്രശാപം ഏറ്റുവാങ്ങാതിരിക്കൂ. എത്രയോ വിഗ്രഹങ്ങൾ ഉദയനൻ കൊള്ളയടിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെപ്പോലുള്ള മഹാഭക്തന്മാർ എന്റെ വാഴ്ത്തലയിൽ ഒടുങ്ങുന്നതല്ലാതെ ഉദയനെ ഒരു പോറല് പോലും ഏറ്റിട്ടില്ല. അപ്പോൾ ഈ ഉദയൻ നല്ല ശക്തി, ഈ ഉദയൻ നല്ല ദൈവം വിഗ്രഹം തരിക. തരാൻ ധിക്കാരികളെ, നീയൊന്നും ഇനി ജീവനോടെ വേണ്ട. ആ
ഇന്നത്തെ കണി കൊള്ളാം സഹോദരന്മാരെ. ഒത്ത മുതലാക്കിട്ടിരിക്കുന്നത്. പന്തളത്തിന്റെ സിംഹാസനം ഞാൻ കനവ് കാണാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല. ആഗ്രഹിച്ച് നേടാൻ ഞാൻ ആയുധമെടുത്ത് യുദ്ധം ചെയ്തില്ല എന്നേയുള്ളൂ. ചക്രപാണിക്കറിയാലോ, തന്ത്രങ്ങളും കൗശലങ്ങളുമായിരുന്നു എന്റെ ഉപാധികൾ. മറുഭാഗത്ത് കൗമാരം പോലും തൊട്ടിട്ടില്ലാത്ത ഒരു കുമാരനും. എന്നിട്ട് ഞാൻ തോറ്റുപോയല്ലോ ചക്രപാണി. മണികണ്ഠന് മുന്നിൽ ഞാൻ എല്ലായ്പ്പോഴും തോറ്റുപോയല്ലോ. മണികണ്ഠനെ കേവലം ഒരു ബാലകനായി കണ്ടു. അതാണ് അങ്ങേക്കു പറ്റിയ അബദ്ധം. പ്രായം കൊണ്ട് കൗമാരം തൊട്ടിട്ടില്ലെങ്കിലും ബുദ്ധിയിലും കരുത്തിലും ഒത്ത ഒരു പുരുഷന് ഒപ്പം നിൽക്കും മണികണ്ഠൻ. ആ പരമാർത്ഥം അങ്ങ് ഇതേവരെ മനസ്സിലാക്കിയിട്ടില്ല. സത്യം ചക്രപാണി പറഞ്ഞത് തീർത്തും പരമാർത്ഥം. കരുത്തിൽ ഒത്ത പുരുഷൻ തന്നെയാണ് മണികണ്ഠൻ. ബുദ്ധിയിലും കൗശലത്തിലും ജ്ഞാനത്തിലും അഗ്രഗണ്യൻ. എങ്കിലും എനിക്ക് ജയിച്ച മതിയാകൂ ചക്രപാണി. പന്തളത്തിന്റെ സിംഹാസനത്തിൽ എനിക്ക് ഇരുന്നേ മതിയാകൂ. ചക്രപാണി തന്നെ ഒരു ഉപായം പറഞ്ഞു തരിക. രാജാവ് തിരുമനസിന് മണികണ്ഠൻ പ്രിയപുത്രനാണ്. മണികണ്ഠന് വേണ്ടി പ്രാണൻ പോലും ത്യജിക്കും തിരുമനസ്. റാണി തിരുമനസോ? അപ്രകാരം തന്നെ. അതാണ് മണികണ്ഠന് ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന ഘടകം. മാതാപിതാക്കളുടെ സ്നേഹത്തിന്റെ ഒരു കവചമുണ്ട് മണികണ്ഠന് ചുറ്റും. കുമാരനെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു കവചം. ചക്രപാണി എന്താ പറഞ്ഞു വരുന്നത്? രണ്ടിലൊരാൾ മണികണ്ഠന് ശത്രുവായി മാറിയാൽ ആ പഴുതിലൂടെ അങ്ങേക്ക് ലക്ഷ്യത്തിലെത്താം. രാജാവിനെ വശത്താക്കുക ക്ഷിപ്രസാധ്യമല്ല. പക്ഷേ പരിശ്രമിച്ചാൽ റാണി തിരുമനസിനെ വശത്താക്കാൻ അങ്ങേക്ക് കഴിയും. എങ്ങനെ? അതും ചക്രപാണി തന്നെ പറഞ്ഞുതരൂ. പെറ്റ വയറിന്റെ നോവ് എന്നൊരു പ്രയോഗം അങ്ങ് കേട്ടിട്ടുണ്ടാവല്ലോ. സ്വന്തം ഉദരത്തിൽ പിറന്ന പാലൂട്ടി വളർത്തിയ ഉണ്ണിയോട് ഏതൊരമ്മയ്ക്കും പ്രിയം അല്പം കൂടും. വ്യക്തമായി പറയൂ ചക്രപാണി. റാണി തിരുമനസിന് സന്തതികൾ രണ്ട്. അതിലൊന്ന് വളർത്തുപുത്രൻ. ജന്മം നൽകിയ പുത്രൻ ഒന്നേയുള്ളൂ, രാജരാജൻ. രക്തബന്ധം അതിനോളം വരില്ല വളർത്തുബന്ധം. സ്വന്തം പുത്രൻ വളർത്തുപുത്രന്റെ അടിമയായി തീരുമെന്ന് റാണി തിരുമനസിനെ വിശ്വസിപ്പിക്കാൻ അങ്ങേക്ക് കഴിഞ്ഞാൽ ആ ക്ഷണം മുതൽ മണികണ്ഠനെ ശത്രുവായി കണക്കാക്കാൻ തുടങ്ങും റാണി തിരുമനസ്. ഇത് നല്ല ഉപായം തന്നെ. ഈ മാതൃസ്നേഹത്തിന് ആതിരില്ല. ജന്മം നൽകിയ പുത്രന്റെ കാര്യമാവുമ്പോ വിശേഷിച്ചും. സ്വന്തം പുത്രൻ കാട്ടിൽ പിറന്നവന് ദാസ്യപ്പണി ചെയ്യേണ്ടി വരുമെന്ന് റാണി തിരുമനസിനെ വിശ്വസിപ്പിക്കാൻ എനിക്ക് കഴിയും. മണികണ്ഠനെ കൊട്ടാരത്തിൽ നിന്നും ഈ രാജ്യത്തു നിന്നും തന്നെയും ഒഴിവാക്കാൻ രാജരാജകുമാരനാണ് ഇനി എന്റെ ആയുധം. ഇന്നു മുതൽ ഞാൻ തുടങ്ങിയ എന്റെ അടുത്ത അംഗം. Thank you.
റാണി പരിസരം പോലും മറന്നുള്ള പാരായണത്തിലാണല്ലോ. അറിവിനുള്ള ഔഷധമാണല്ലോ പാരായണം, അത് മുടങ്ങാതെ സേവിക്കണമെന്നാണ് മണികണ്ഠകുമാരന്റെ കൽപ്പന. വളരെ സന്തോഷത്തിലാണല്ലോ മഹാരാജൻ, പ്രജകളെ കാണാനല്ലേ പോയത്? തിരുമനസിന്റെ ഭരണത്തെക്കുറിച്ച് അവർ പുകഴ്ത്തിയിട്ടുണ്ടാവും. നമ്മുടെ ഭരണപാടവത്തെക്കുറിച്ച് പ്രജകൾക്കൊന്നും പറയാനില്ല. എല്ലാവരും പാടി പുകഴ്ത്തുന്നത് മണികണ്ഠകുമാരന്റെ ഭരണപാടവത്തെക്കുറിച്ചാണ്. കുമാരന് ഭരണം കൈമാറി മഹാരാജാവിന് വിശ്രമിച്ചുകൂടെ എന്നാണ് അവർ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ഇന്നും ചോദ്യമായി നിൽക്കാനാണ് യോഗം. മണികണ്ഠന് ഭരിക്കാനുള്ള യോഗമില്ലെന്ന് രണ്ട് ജ്യോത്സ്യന്മാർ വിധി എഴുതിയിരിക്കുകയല്ലേ? എന്നാൽ ആ വിധി മാറ്റി എഴുതപ്പെടാൻ പോകുന്നു. വരുന്ന വഴിക്ക് നാം ക്ഷേത്രത്തിൽ കയറിയിരുന്നു. ഏതോ ദൂരദിക്കിൽ നിന്നും ഒരു മഹാദിവ്യൻ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ടെന്നറിഞ്ഞു. ജ്ഞാനദൃഷ്ടിയുള്ള ആ ദിവ്യൻ ഒരാളുടെ ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരം പറയുമെന്ന് തിരുമേനിയിൽ നിന്നറിഞ്ഞു. എന്നിട്ട് നാം തിരുമേനിയോടൊപ്പം പോയി ഒരു ചോദ്യം ചോദിച്ചു. നാം മനസ്സിൽ സങ്കല്പിക്കുന്ന ബാലന് സിംഹാസന യോഗമുണ്ടോ എന്ന്. സിംഹാസന യോഗമുണ്ട് എന്നായിരുന്നു ദിവ്യന്റെ മറുപടി. ദിവ്യൻ പറഞ്ഞിട്ടുള്ളതൊന്നും അണുവിട തെറ്റിയിട്ടില്ലെന്നാ തിരുമേനി ഉറപ്പു പറയുന്നത്. അപ്പോ രണ്ടു പ്രഗത്ഭ ജ്യോത്സ്യന്മാർക്കുണ്ടായ രാശിപ്പിഴവ് ദിവ്യന്റെ ജ്ഞാനദൃഷ്ടി തിരുത്തിയിരിക്കുന്നു. കൃഷ്ണ, വിഷ്ണു, വരദാനമൂർത്തെ, ഭഗവാനെ, നീ നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഇനി വൈകിക്കാൻ പാടില്ല. കുമാരന്റെ അഭിഷേക ചടങ്ങ് യഥാവിധി നടത്തണം. പന്തളത്തിലെ പ്രജകളുടെ ചോദ്യത്തിന് അനുകൂലമായ ഉത്തരം തന്നെ നമ്മൾ നൽകിയിരിക്കണം. വരൂ. സന്തോഷ വാർത്ത, കുമാരന് സിംഹാസന യോഗമുണ്ട്. നമ്മുടെ രാജ്യത്തെ പ്രഗത്ഭന്മാരായ ജ്യോത്സ്യന്മാർക്ക് കുമാരന് വിധിച്ചിട്ടുള്ള സിംഹാസനം ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ല. ഏതോ ദൂരദിക്കിൽ നിന്നും ജ്ഞാനദൃഷ്ടിയുള്ള ഒരു മഹാദിവ്യൻ വരേണ്ടി വന്നു ആ സത്യം വെളിപ്പെടുത്താൻ. അതേ മകനെ, ഞങ്ങളുടെ ഉപാസനാമൂർത്തികളായ വിഷ്ണു മഹേശ്വരന്മാർ തന്നെയാണ് ആ യോഗിയും രാജാവും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കിയത്. നന്നായി. യോഗിവര്യൻ എന്താണ് പറഞ്ഞത്? നാം സങ്കല്പിക്കുന്ന ബാലകന് സിംഹാസന യോഗമുണ്ടോ എന്ന് നമ്മുടെ ചോദ്യം, സിംഹാസന യോഗമുണ്ട് എന്ന് ദിവ്യന്റെ മറുപടിയും. യഥാർത്ഥ ദിവ്യന്മാരുടെ പ്രവചനങ്ങളൊക്കെ സത്യമായി തന്നെ ഭവിക്കും. പക്ഷേ പിതാവേ, ചോദ്യകർത്താവ് ആഗ്രഹിക്കുന്ന ഫലങ്ങളല്ല അതിനുണ്ടാവുക. അപ്പോൾ കുമാരന് സിംഹാസന യോഗം ഉണ്ടാവില്ല? മാതാവേ, എനിക്കൊരു സിംഹാസനം വിധി നിശ്ചയിച്ചിട്ടുണ്ട്. സമയമാകുമ്പോ ഞാനതിൽ ഉപവിഷ്ടനാവുകയും ചെയ്യും. അപ്പോൾ ജ്യോത്സ്യനെ കൊണ്ട് അഭിഷേകത്തിനുള്ള മുഹൂർത്തം കുറിപ്പിക്കാമല്ലോ? കുറിപ്പിക്കാം. പക്ഷേ പിതാവ് കുറിപ്പിക്കുന്ന മുഹൂർത്തവും ഞാൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുന്ന മുഹൂർത്തവും വ്യത്യസ്തങ്ങളായിരിക്കും. കുമാരൻ പറഞ്ഞതിന്റെ പൊരുൾ എന്താണ്? ഇനി പൊരുൾ അന്വേഷിക്കാനൊന്നും പോകണ്ട, അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാം. പന്തള മന്നവന്റെയും രാജ്ഞിയുടെയും നിലപാട് കാണുമ്പോൾ ശുദ്ധ വിഡ്ഢിത്തം എന്നല്ലാതെ എന്തു പറയാൻ?
മണികണ്ഠന് രാജയോഗമില്ലെന്ന് പല ജ്യോത്സ്യന്മാരും സംശയലേശമന്യെ വിധിച്ചു കഴിഞ്ഞതാണ്. ഇപ്പോൾ ഏതോ ജ്യോത്സ്യൻ വന്ന് മണികണ്ഠന് സിംഹാസന യോഗമുണ്ടെന്ന് വിധിച്ചിരിക്കുന്നു. രാജാവും രാജ്ഞിയും യുവരാജ പദവിയിൽ വാഴ്ചയെ അടങ്ങൂ എന്ന നിലപാടിലാണല്ലോ ദേവ. മനസ്സിനുള്ളിലൊരാഗ്രഹം വല്ലാതെ രൂഢമൂലമായി പോയാൽ എന്ത് ത്യാഗം സഹിച്ചും അത് സാധ്യമാക്കണമെന്നത് മാനവ സമൂഹത്തിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. പന്തളരാജനും രാജ്ഞിയും അതിൽ നിന്നും വിഭിന്നരാകുന്നില്ല. പ്രണാമം ദേവന്മാരെ. പ്രണാമം. എന്താ നാരദരെ പുതിയ വിശേഷങ്ങൾ? നാരായണ, പന്തളം കൊട്ടാര വിശേഷം തന്നെ. ഏതോ ഒരു ജ്യോത്സ്യൻ മണികണ്ഠകുമാരന് സിംഹാസന യോഗമുണ്ടെന്ന് വിധിച്ചിരിക്കുന്നു. രാജാവും രാജ്ഞിയും കുമാരനെ വാഴിക്കാനുള്ള ശ്രമത്തിലും. അപ്പോൾ നമുക്കൊരു സംശയം. കുമാരന് അവതാര ലക്ഷ്യം നിർവഹിക്കണ്ടേ? മഹിഷിയെ വധിക്കണ്ടേ? കുമാരനെ മഹിഷി വധത്തിനൊന്നും വിടണ്ട, പന്തളത്തിലിരുന്ന് ഭരിക്കട്ടെ എന്ന് കുമാരന്റെ മാതാപിതാക്കളായ ദേവന്മാരങ്ങ് തീരുമാനിച്ചോ? അല്ല, മാർക്കണ്ഡേയന്റെ മരണവിധി തിരുത്തിയ ചരിത്രം, മഹേശ്വര ദേവനും സ്വജനങ്ങൾക്ക് വേണ്ടി പക്ഷപാതപരമായി പ്രവർത്തിച്ച ചരിത്രം വിഷ്ണുദേവനുമുണ്ട്. രണ്ടുപേരും ചേർന്ന് സ്വന്തം മകനായ മണികണ്ഠന്റെ വിധിയും തിരുത്തിയോ എന്ന് നാരദർക്കൊരു സംശയം. നാരായണ, നാരായണ. മണികണ്ഠകുമാരന്റെ വിധിയൊന്നും ഞങ്ങൾ തിരുത്തിയിട്ടില്ല നാരദരെ. എങ്കിൽ പിന്നെ മണികണ്ഠന് സിംഹാസന യോഗമുണ്ടെന്ന് ജ്യോത്സ്യൻ വിധിച്ചത്? സിംഹാസനം എന്നാൽ രാജസിംഹാസനം മാത്രമല്ലല്ലോ നാരദരെ, സിംഹാസനങ്ങൾ പലതും വേറെയും ഉണ്ടല്ലോ. നമുക്കറിയേണ്ടത് ജ്യോത്സ്യൻ വിധിച്ച സിംഹാസനമാണ്. നാരദരെ, ഭാവിയിൽ മണികണ്ഠന് മലമുകളിൽ ഒരാലയമുണ്ടാകും. ജ്യോത്സ്യൻ ഉദ്ദേശിച്ചത് ആ ദേവാലയത്തിലെ സിംഹാസനമാണ്. ഓ, ആശ്വാസം. നാരായണ, അപ്പോൾ മണികണ്ഠകുമാരൻ പന്തളം ഭരിക്കാൻ നിൽക്കില്ല, മഹിഷീവധവും നടക്കും. നാരായണ, നാരായണ. കൊന്നതല്ല, നഖപ്പാടുകളില്ല, ആയുധമേറ്റാണ് മരണം. മനുഷ്യരാൽ വധിക്കപ്പെട്ടതാണ്. ആരാണ് ഇത്രയും വലിയ അതിക്രമം ചെയ്തത്?
ഉദയനനാണ് കുമാര. ആരെന്ന് നോട്ടമുണ്ടാവില്ല, ആരെയും വധിക്കും. ജനങ്ങളുടെ കൈവശമുള്ളത് കൈക്കലാക്കുക മാത്രം ലക്ഷ്യം. ഉദയനൻ, കൊള്ളക്കാരൻ ഉദയനൻ. കുമാരന് തെറ്റിയില്ല അല്ലേ? സംഘത്തിൽ അനുജന്മാരുമുണ്ട്, ഉഗ്രസേനനും ഭദ്രസേനനും. ആരോടും ഒരന്യായവും ചെയ്യാത്ത സാധു ജനങ്ങളെ വധിക്കുക, അവർ അധ്വാനിച്ച് സമ്പാദിച്ചത് കണ്ണിൽ ചോരയില്ലാതെ കൈക്കലാക്കുക. ഈ പന്തളം രാജ്യത്ത് അങ്ങനെയൊരു അന്യായം ഞാനൊരിക്കലും വച്ചു പൊറുപ്പിക്കില്ല ബാബരെ. കൊള്ളക്കാർക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ല. ഉദയനനും അനുജന്മാർക്കും ഞാനത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവരെ തേടി ഞാൻ ഇറങ്ങുകയാണ്. കുമാര, അരുത്. അക്രമികളെ അമർച്ച ചെയ്യാൻ നേരവും കാലവുമൊന്നും നോക്കേണ്ടതില്ല ബാബരെ. അതെനിക്കും നിശ്ചയമുണ്ട്. അധർമ്മികളെ അരക്ഷണം പോലും വാഴിച്ചുകൂടെന്നാണ് എന്റെയും അഭിപ്രായം. അവരെ അമർച്ച ചെയ്യരുതെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ. അതിനായി കുമാരൻ പുറപ്പെടേണ്ടതില്ല എന്നാണ്. ഞാനല്ലാതെ പിന്നെ ആര്? പന്തളത്തെ പടയെ അയക്കണമെന്നാണോ ബാവറി പറഞ്ഞു വരുന്നത്? അതുമല്ല, ഉദയനന്റെ രീതിയും നിയമങ്ങളും എന്നോളം അറിഞ്ഞവരാരുമില്ല. അവൻ അതിക്രമം കാണിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം. അതെന്റെ കടമയാണ്. കാരണം അയാളുടെ പഴയ മിത്രമാണ് ഞാൻ. ബാബരുടെ നിർദ്ദേശം ഞാൻ അവഗണിച്ചുവെന്ന് വരാൻ പാടില്ലല്ലോ. ഇനി ഈ പന്തള രാജ്യത്ത് ഒരു സാധു പ്രജയുടെയും രക്തം വീഴരുത്. ഈ ഉള്ളവൻ ശ്രദ്ധിച്ചോളാം. റാണി തിരുമനസേ, അല്ല റാണി തിരുമനസ് എന്താ ആലോചിക്കുന്നത്? പന്തളത്തിൽ കൊള്ളക്കാർ വന്നിട്ടുണ്ടെന്നും ആരെയൊക്കെയോ ആക്രമിച്ചെന്നും തോഴി പറഞ്ഞു കേട്ടു. അങ്ങനെയൊക്കെ അടിയനും പറഞ്ഞു കേട്ടു. പക്ഷേ അഭ്യാസിയായ മണികണ്ഠകുമാരൻ പന്തളത്തുള്ളിടത്തോളം കാലം ഒന്നും ഭയക്കാനില്ല റാണി തിരുമനസേ. കൊള്ളക്കാരെ കുമാരൻ പാപറത്തിയിരിക്കും. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ നിലനിർത്തുന്ന കാര്യത്തിൽ കുമാരൻ എപ്പോഴും ജാഗരൂകനാണ്. രാജ്യത്തോടുള്ള കുമാരന്റെ കൂറിനെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല റാണി തിരുമനസേ. തിരുമനസേ, നാളെ രാജരാജകുമാരന്റെ ജന്മദിനമാണ്. നാം അതങ്ങ് മറന്നു. രാജരാജന്റെ പിറന്നാളിനെ കുറിച്ച് മഹാരാജനും ഒന്നും പറഞ്ഞു കേട്ടില്ല. കേൾക്കില്ല കേൾക്കില്ല തിരുമനസേ. മണികണ്ഠകുമാരന്റെ ജന്മദിനമായിരുന്നെങ്കിൽ മഹാരാജൻ കൃത്യമായി ഓർമ്മിക്കുമായിരുന്നു. ഗംഭീരമായി ആഘോഷ പരിപാടികളും സംഘടിപ്പിക്കുമായിരുന്നു. സ്വന്തം മകനായ രാജരാജന്റെ ജന്മദിനം പോയിട്ട് രാജരാജകുമാരനെ പോലും രാജാവ് പാടെ മറന്നിരിക്കുന്നു. അല്ല, അടിയനൊരു സംശയം. രാജരാജകുമാരൻ ഈ കൊട്ടാരത്തിലെ തന്നെ അംഗമല്ലേ എന്ന്? മന്ത്രി എന്താണ് ഈ പറയുന്നത്? കുമാരൻ ഗുരുകുലത്തിലായതുകൊണ്ട് പിറന്നാൾ ആഘോഷമൊന്നും
കൊട്ടാരത്തിൽ വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് തീരുമാനിച്ചതാകും. എന്തായാലും മന്ത്രിയുടെ ആശങ്കയെ നാം മാനിക്കുന്നു. കുമാരന് വിലപ്പെട്ട ഒരു പിറന്നാൾ സമ്മാനവുമായി നാം നാളെ തന്നെ ഗുരുകുലത്തിലേക്ക് പോകും. ഉചിതമായ തീരുമാനം. തന്റെ മാതാപിതാക്കൾ തന്നെ പാടെ വിസ്മരിച്ചു എന്നൊരു തോന്നലും വിഷമവും ഒക്കെ ഉണ്ടാവും. റാണി തിരുമനസ് നേരിട്ട് ചെല്ലുന്നതോടെ കുമാരന് ആ വിഷമം മാറിക്കിട്ടും. വിലപ്പെട്ട പിറന്നാൾ സമ്മാനം കിട്ടിയ സംതൃപ്തി വേറെയും. നാളെ പുലർച്ചയ്ക്ക് തന്നെ പുറപ്പെടണം. തോഴിമാരെയും പടയാളികളെയും തുണ കൂട്ടി പുറപ്പെടുന്നു. അങ്ങനെ ആവട്ടെ റാണി തിരുമനസെ, പ്രണാമം. ഏതോ ധനസ്ഥിതിയുള്ള കോവിലകത്തെ തമ്പുരാട്ടിയാണല്ലോ പോകുന്നത്. എത്ര കാലമായി നമ്മുടെ മകൻ ഗുരുകുലത്തിലേക്ക് പോയിട്ട്. ഒരു നോക്ക് കാണാൻ തിരക്കായി നമുക്ക്. റാണി തിരുമനസിനെ കണ്ട് പിറന്നാൾ സമ്മാനവും ഏറ്റുവാങ്ങുമ്പോൾ കുമാരൻ തിരുമനസിന് തൃപ്തിയാവും. തനി തങ്കത്തിലുള്ള ഹാരത്തിൽ അപൂർവമായ രത്നങ്ങൾ പതിച്ച് ഈ സമ്മാനമാണ് നാം കുമാരന് നൽകാൻ പോകുന്നത്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന സമ്മാനം. സമ്മാനം ഗുരുകുലത്തിലെത്തിച്ച് മകന് സമ്മാനമായി നൽകിക്കഴിഞ്ഞാലേ നമുക്ക് സമാധാനമുള്ളൂ. വേഗം നടക്കൂ. എന്താ? ഏതോ കോവിലകത്തെ തമ്പുരാട്ടിയാണെന്നാ തോന്നുന്നത്. യാത്ര ചെയ്ത് വരുന്നുണ്ട്, കൂടെ ഒരു സ്ത്രീയും ഉണ്ട്. അവരുടെ കയ്യിലുള്ള പെട്ടകത്തിൽ വളരെ വിലപിടിപ്പുള്ള ഒരു രത്നഹാരവും ഉണ്ടെന്ന് അവർ പറയുന്ന കേട്ടു. കോവിലകത്തെ തമ്പുരാട്ടിയാകുമ്പോ അവരുടെ പക്കലുള്ള രത്നഹാരത്തിന് കാണും ഒരു തറവാടിത്തപ്പ. അതേത് തമ്പുരാട്ടിയായിരിക്കും? മുന്നിലേക്ക് ഇനി ഒരു ചുവട് വയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. വാവരെ മറികടക്കാൻ ത്രാണിയുണ്ടെങ്കിൽ അതൊന്ന് പരീക്ഷിച്ചു നോക്കാം.